ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ അങ്ങനെ ബെൻഡൻ ലെയിലിനെ ആവാൻ പറ്റി ഗൈസ്. അങ്ങനെ ഈ ഒരു വാച്ച് വെച്ച് ഞാൻ ചോപ്പിനെയും ഫ്രാങ്ക്ലിനെയും കൊന്നു കളഞ്ഞു ഗൈസ്. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഗൈസ്, എപ്പോഴും ഫ്രാങ്ക്ലിൻ ആണ് ഈ ഒരു ഡയലോഗ് പറയാറ്. ഇപ്പം ചിന്താനാണ് ഗൈസ് പറഞ്ഞത്. ഓക്കെ, സോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ സൈക്കിളുമായിട്ട് വെളിയിലോട്ട് പോകാൻ പോവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പൊ ഫ്രാങ്ക്ലിൻ ബൈ എനിക്ക് ഗൈസ് അറിയാലോ, എനിക്ക് ഒരു സൈക്കിളിൽ വിളിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫ്രാങ്ക്ലിൻ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം ഗൈസ്. ഞാൻ വെളിയിൽ പോട്ടെ ചോദിച്ചു നോക്കാം, ഇത് സമ്മതിക്കില്ല. ഓക്കെ, ഫ്രാങ്ക്ലിൻ എപ്പോഴും എന്നെ വീട്ടിൽ തന്നെ ഇട്ടേക്കാണ്. എടാ ഫ്രാങ്ക്ലിൻ, ഞാനെന്നെ വെളിയിൽ പോട്ടെ. ചെറുക്കന് പെർമിഷൻ കൊടുത്തേക്കാം. നീ എവിടെ വെച്ചപ്പോ? ഇന്ന് ഞാൻ ഇവിടെ കലക്കും. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ എന്തായാലും സൈക്കിളുമായിട്ട് ഒന്ന് പോകാൻ പോവാണ്. സോ ഗായ്സ്, അപ്പം എല്ലാരും വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് മറക്കണ ഗൈസ്. റോട്ടി 20K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ എടാ ഷിജാനെ, വാർത്ത നോട്ടടാ ഗൈസ്. വാർത്ത നമുക്ക് ഡെയിലി കാണണം. ഓക്കെ, എന്താ നമുക്ക് ഇന്നത്തെ വാർത്ത നോക്കാം. പ്രധാന വാർത്തകൾ ഇന്ന് നമ്മുടെ ഭൂമിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ദിശയിലോട്ട് ഈ ഒരു ഭൂമി വന്ന് പതിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലാനറ്റിനെയാണ് നമ്മളിത് കണ്ടിരിക്കുന്നത്. ഒരു 5.5 മണിക്കൂറിനുള്ളിൽ ആ ഒരു പ്ലാനറ്റ് നമ്മുടെ ഭൂമിയിൽ നിന്നും വന്ന് പതിക്കും എന്നാണ് നമ്മുടെ റിപ്പോർട്ട് പറയുന്നത്. ഓക്കെ, അപ്പം എല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക. ഞങ്ങൾ എത്രയും പെട്ടെന്ന് വഴി മാറ്റി വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വാർത്ത. ഓ മൈ ഗോഡ് ഫ്രാങ്ക്ലിൻ ബൈ, നിങ്ങളത് കേട്ട? ഒരു പ്ലാനറ്റ് ആണ്ടാ വന്ന് വീഴുന്നാണ് വെതറൊക്കെ നോക്കുന്ന ആള് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്ന് എന്താ വെച്ചാ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും സൈക്കിളുമായിട്ട് പോവാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ തന്ന ഗിഫ്റ്റ് ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. ഇന്നത്തെ വീഡിയോ ഗൈസ് ചെറുതായിട്ട് ഗൈസ് ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് കാണും. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ കൊറേ ട്രൈ ചെയ്തു ഗൈസ്, മാറ്റാൻ പറ്റുന്നില്ല. എന്തായാലും ഗൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ച് കാണും, നിങ്ങൾ എന്തായാലും ക്ഷമിക്കും. ഓക്കെ ഗൈസ്, ഇപ്പം നാളെ മുതൽ നമ്മൾ മാറ്റാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം ഷിൻചാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഇപ്പം ഞാൻ ചെയ്ത സ്റ്റണ്ട് കണ്ടാ ഗൈസ്. ഓ, ഈ ഫ്രാങ്ക്ലിൻ മേടിച്ചിരുന്ന വണ്ടി കിടുവാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പം സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ കിടുവൊക്കെ എടുക്കാ ചേടിച്ച്. ഓ മൈ ഗോഡ് ഗൈസ്, എന്റെ ഗേൾ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഗേൾ ഫ്രണ്ടിനെ ഉള്ളിൽ കുറച്ച് പട്ടിച്ചോളിഞ്ഞ് നോക്കിതാ പണി കിട്ടി. എടാ കാലമാടാര, എന്റെ മണ്ടയെ കൂട്ടാണ് നിന്റെ സൈക്കിളിൽ ഓടുന്നത്. സോറി ഡി സോറി ഗൈസ്. അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട്സ്, ഇതാണ് എന്റെ ഗേൾ ഫ്രണ്ട്. ഓക്കെ സോ ഗൈസ്, അപ്പം ഇവരുടെ കൂടെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന. ഓക്കെ ഗൈസ്, ഇവരെല്ലാരും എന്റെ സൈക്കിള് ഗൈസ്. എനിക്ക് ഞാൻ എന്തിനാ ഇവിടെ ആക്സിഡന്റ് വന്നേന്ന് ചോദിച്ചാ എന്റെ സൈക്കിള് വെച്ചാൽ കുറച്ച് പട്ടിക്ക് പഠിക്കാൻ വന്നതാണ് ഗൈസ്. പക്ഷെ പണി വാളി പോയി. വന്നതും ഗൈസ് എന്റെ നമ്മുടെ ഗേൾ ഫ്രണ്ട് ഞാൻ മണ്ടക്കി കൊണ്ട് സൈക്കിള് കയറ്റി ഇറങ്ങി. ഓക്കെ സോ ഗൈസ്, അപ്പം ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൈസ്. ഓക്കെ, എന്റെ കൂടെ ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ട് ഫ്രണ്ടാണ്. ഇവരാണ് എപ്പോഴും കൂളിംഗ് ക്ലാസ് ഇട്ടോണ്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, അവനൊരു കില്ലാടിയാണ്. എടി എന്തൊക്കെ സുഖമാണ്, പോടാ പട്ടി അവിടുന്ന്. ഓക്കെ ഗൈസ്, അവിടുന്ന് നമുക്ക് തൊഴിയാണ് കിട്ടിയത്. ഓക്കെ, പോടാ പട്ടി എന്ന് വിളിച്ച അവള്. ചോദിച്ചാടാ ഒരു മിനിറ്റ്. എടാ മലയിൽ എന്തോ പോയി ഗൈസ്, എനിക്ക് തോന്നുന്നു ഗൈസ് ആ ഒരു പ്ലാനറ്റ് ആണ് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്തായാലും ഗൈസ് അവിടെ വരെ പോയിട്ട് വരാം. ലെറ്റ്സ് ഗോ ഗൈസ്. എടാ അന്നാലും നല്ല രസമുണ്ടായിരുന്നു. എടാ താണ്ടേ ഗൈസ് ആ ഒരു പ്ലാനറ്റ് ആണ് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ന്യൂസിലൊക്കെ 5.5 മണിക്കൂറുകൊണ്ട് ഒരു പ്ലാനറ്റ് വരുന്നെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ ഗൈസ്, ഇവിടെ എന്തോ ഒരു വാച്ച് കിടപ്പുണ്ടല്ലോ ഗൈസ്, നമുക്ക് അവിടെ പോയി തൊട്ട് പോകാം. ഗൈസ് എന്തോ വാച്ചാണത്. ഓ മൈ ഗോഡ് ഗൈസ്, എന്തോ ഒരു എറുത്ത് ശോകൊക്കെ ഉള്ളു വാച്ച്. ഇതാടാ. ഓ മൈ ഗോഡ് ഗൈസ്, ഇത് ബെൻഡന്റെ വാച്ചായിരുന്നു. നമ്മളെ കാർട്ടൂണാക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് ഗൈസ്. അപ്പം ഇതാണ് ബെൻഡന്റെ വാച്ച്. ഓക്കെ നൈസറാ ഗൈസ്. അപ്പൊ ഇതിനകത്ത് സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ടോ നോക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് സക്സസ്ഫുള്ളി കിടുക്കാച്ചൊരു ഗൈസ് ബെൻഡന്റെ വാച്ച് കിട്ടിയിട്ടുണ്ട്. എടാ ഇത് വെച്ച് പറക്കാൻ പറ്റൂടാ. നൈസറാ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു വാച്ചിന്റെ സൂപ്പർ പവേഴ്സ് ചെക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ ഗൈസ്. എടാ നമുക്ക് അങ്ങനെ വേറെ ഏലിനൊക്കെ ആവാൻ പറ്റും ഗൈസ്. ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ ബെൻഡന്റെ വാച്ച് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇത് വെച്ച് നമുക്ക് എന്തായാലും കുറച്ച് പരിപാടികളുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. അടാ ഇതിലേക്കുള്ള കുറെ ഗൈസ് ഈ ഒരു ലോസ് ആൻഡ്രോസിലെ ഡോണുകളാണ് ഗൈസ് ഈ ഒരു ഇത്. നോക്കി ഗൈസ്, ഇവരുമാരെ എപ്പോഴും ബുള്ളറ്റിൽ പോത്തുള്ളൂ. നമുക്ക് എന്തായാലും ഇവന്മാരെ ഒന്ന് ചൊറിഞ്ഞു നോക്കാം. നിർത്താ വണ്ടി. ഓക്കെ ഗൈസ്, വെറുതെ വടിയെടുത്ത് അടി മേടിക്കൂ. എടാ അമ്മമാർ എന്നെ വെടിവെക്കുന്നുണ്ട്. പക്ഷെ ഗൈസ് എനിക്കൊന്നും പറ്റുന്നില്ല, കൊള്ളാലുള്ള സംഭവം. സോ ഗൈസ്, അപ്പം എന്റെ സൂപ്പർ പവർ കാണിക്കാനുള്ള ടൈമായി. ലെറ്റ്സ് ഗോ ഗൈസ്. നോ പിടിച്ചോ ഗൈസ്. അമ്മമാര് പോയിടാ ഗൈസ്. അവൻ പോയില്ല, അവൻ ചത്തില്ല ഗൈസ്. വെയിറ്റ് ചോദിച്ചാ അവനെനിക്ക് ഒരു വാക്ക് ഫയർ. ഈ ഒരു എട്ടാ മോനെ ഗൈസ്, ഇന്നത്തെ ഫയർ ബോളുകൾ എറിയാൻ പറ്റും. അതോ അവൻ തെറിച്ചു ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ലോസ് ആൻഡ്രോസിലെ പിടികിട്ടാ പുള്ളിയെ നമ്മൾ ജസ്റ്റ് ഗൈസ്
ഒന്ന് ഫണ്ണിങ് വേണ്ടി എടുത്തപ്പോ തന്നെ അടിച്ചു കൊന്നടാ. ഗൈസ് ഞാൻ ഇരുന്നപ്പോ തന്നെ വണ്ടിക്കകത്ത് തീ പിടിച്ചടാ. ഓ മൈ ഗോഡ് ഗൈസ്, ഇപ്പൊ ഞാൻ എന്നെ കണ്ട എങ്ങനെ ഇരിക്കുന്നു പറയും ഗൈസ്. ശരിക്കൊരു ഗോസ്റ്റ് റൈഡറിന്റെ ബൈക്ക് ഓരുണ്ടോ? ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ഞാൻ കേറിയിരുന്ന വീരൊക്കെ പോലും കത്ത് സീനായിടാ ഗൈസ്. എനിക്ക് ഞാൻ ഷിൻചാനായി ഇരുന്നപ്പോ തന്നെ ഗൈസ് എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഓക്കെ ഡാ ഒരു മിനിറ്റ്. ഓ മൈ ഗോഡ് ഗൈസ്, ഞാൻ അറിയാതെ വാച്ചിനകത്ത് തൊട്ടാണ് ഗൈസ്. വേറൊരു ഏലിയനായി. ഈ ഏലിയൻ ഗൈസ് നിങ്ങള് കാർട്ടൂണിൽ കണ്ടിട്ടുണ്ടോ ഗൈസ്? ഈ ഒരു ഏലിയന്റെ പേര് എത്ര പേർക്ക് അറിയാം? സോ ഗൈസ്, ഈ ഒരു ഏലിയന്റെ പേര് എത്ര പേർക്ക് അറിയാം ഗൈസ്? ഞാൻ വേണമെങ്കിൽ ചെറിയൊരു ക്ലൂ തരാം. ഇത് ഭയങ്കര എക്കോ ഇടുന്ന ഒരു ഏലിയൻ ആണ് ഗൈസ്. ഓക്കെ, നിങ്ങൾ എന്തായാലും എത്ര പേർക്ക് ഗൈസ് ഈ ഒരു ഗൈസ് ഏലിയന്റെ പേര് അറിയാമെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അറിയാവുന്നവർ എല്ലാരും കമന്റ് ചെയ്യുക. സോ ഗൈസ്, ഏലിയൻ എന്ന് പറയുന്നത് ബെൻഡന്റെ ഏലിയൻസ് എത്ര ഉണ്ടോ ആ ഏലിയൻസിനെ എത്ര പേരൊക്കെ നിങ്ങൾക്ക് അറിയാം ഗൈസ്? ബെൻഡന്റെ ഏലിയന്റെ പേരുകൾ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ സോ ഗൈസ്, അപ്പം ഈ ഒരു ഏലിയന്റെ പവർ എന്ന് പറയുന്നത് തന്നെ ഒരു 5-6 രൂപ ഉണ്ടാക്കാൻ പറ്റും ഗൈസ് ഇത് വെച്ച്. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടുന്ന് നമ്മുടെ പോലത്തെ റോബോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കണ്ട ഗൈസ്, ഞാൻ ഒന്ന് വിചാരിച്ചതുള്ള മനസ്സിൽ അപ്പോഴത്തേക്ക് നമ്മളെ രൂപം പോയി ചെയ്യും ഗൈസ്. അതാണ് ഈ ഒരു ബെൻഡൻ ഏലിയന്റെ പവർ. ഓക്കെ നൈസറാ, നമുക്ക് തന്നെ ഒരു വാച്ച് കിട്ടി, നന്നായി. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം ഇവന്മാരാണ് കില്ലാട്ടികളാണ്. ഓക്കെ ഗൈസ്, ബെൻഡന്റെ വാച്ച് സീനാണ്. സോ ഗൈസ്, അപ്പൊ ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് നമ്മളെ ബെൻഡന്റെ ഏലിയൻസിന്റെ പേരുകൾ അറിയാന്ന് വെച്ചാൽ ഏത് ഏലിയനെയും കുഴപ്പമില്ല, അറിയാവുന്ന ഏലിയനെ ജസ്റ്റ് കമന്റ്. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇവന്മാരെ കാണിച്ച് കൊല്ലാം ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ ഗൈസ്, നമുക്കിപ്പോ വീട്ടിൽ പോലെ ടൈം ആയിട്ട് ഫ്രാങ്ക്ലിൻ ഇപ്പൊ എന്നെ തപ്പു. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിനെ പറ്റിക്കാൻ ഒരു ഏലിയൻ ഉണ്ട് ഗൈസ്. നമുക്ക് ആ ഏലിയൻ ഇട്ടുകൊണ്ട് വീട്ടിൽ പെട്ടെന്ന് പോവാം. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമുക്ക് ഫ്രാങ്ക്ലിൻ കാണാതിരിക്കും ഇങ്ങനെ വെള്ളമായിട്ട് പോവാം ഗൈസ്. വെള്ളമാകുമ്പോൾ പറ്റും ഈ ഒരു ഏലിയൻ വെച്ച്. ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ്. ആദ്യമേ ഫ്രാങ്ക്ലിൻ എവിടാ നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഫ്രാങ്ക്ലിൻ എവിടാ നോക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, ഫ്രാങ്ക്ലിൻ എവിടെ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. നമുക്ക് എന്തായാലും ഒളിഞ്ഞു പോയി കേൾക്കാം ഗൈസ് ഫ്രാങ്ക്ലിൻ എന്താ ചെയ്യുന്നതെന്ന്. ഓക്കെ സോ ഗൈസ്, പതുക്കെ അങ്ങോട്ട് ഒളിഞ്ഞു പോവാം. ഓക്കെ മൈ ഗോഡ് ഗൈസ്, രണ്ടും കൂടെ എന്നെ പറ്റി സംസാരിക്കുകയാണല്ലോ. എടാ എന്തിയടാ ചോപ്പയാ ഷിൻചാൻ ഗൈസ്, അവൻ ഇന്ന് വരട്ടോ, അവന്റെ നട്ടലി അടിച്ചുടിക്കും ഗൈസ്. കാരണം 6 മണിക്ക് മുന്നേ അവനിക്ക് വരാൻ പറഞ്ഞാൽ അവനിക്ക് വയ്യ. ഓക്കെ സോ ഗൈസ്, അപ്പൊ ഇന്ന് അവനെ പണിക്കിട്ട് നാളെ ഉറപ്പാണ്. എടാ ഫ്രാങ്ക്ലിൻ, നീ എന്നെ അടിക്കാൻ പ്ലാൻ ചെയ്യാല്ലേ? ഇപ്പൊ കാണിച്ചുതരാം ഗൈസ്, അവന് അറിഞ്ഞൂടാ, ഇപ്പൊ തന്നെ കാണിച്ചു കൊടുക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് എന്തായാലും ഞാൻ ചോപ്പിനൊരു അടി കൊടുത്ത്, പക്ഷെ ചോപ്പിനെ കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ്, ഫ്രാങ്ക്ലിൻ ഞാൻ കൊടുത്ത് ഗൈസ്, അത്രയേ ഉള്ളൂ ഗൈസ്. ഇനി ഈ രണ്ട് തന്നെ അടിക്കുന്ന എനിക്കൊന്ന് കാണണം. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ബെൻഡന്റെ വാച്ച് കിട്ടിയാൽ എന്തായാലും നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പറയണം. ഓക്കെ ഫ്രാങ്ക്ലിനെ നമ്മളിപ്പോ പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് പറയാം. ഓക്കെ ഗൈസ്, അന്നാലും ഈ ബെൻഡന്റെ വാച്ചൊക്കെ വെറും സീനാണ് ഗൈസ്, നല്ല രസമുണ്ട്. സോ ഗൈസ്, അമ്മയാണ് ഇവന്മാരെന്ന് അനങ്ങാത്ത. ഓ ഗൈസ്, എടാ ഫ്രാങ്ക്ലിൻ എഴുന്നേക്കാം, ഞാൻ ചുമ്മാ തമാശക്ക് ചെയ്തതാ. ഫ്രാങ്ക്ലിൻ ബൈ ഗൈസ്, ഫ്രാങ്ക്ലിൻ എന്താ പറ്റി ഗൈസ്, നമുക്ക് എന്തായാലും വേറൊരു ഏലിയനാവാം. ഓക്കെ ആ ഫ്രാങ്ക്ലിൻ എഴുതരുതാ. എടാ ഫ്രാങ്ക്ലിന്, ഇത് എങ്ങനെയുണ്ട്? ഞാനാ ഷിൻചാനാ, അത് ഷിൻചാൻ. ഇത് ഷിൻചാനാ ഗൈസ്, ഷിൻചാൻ എന്ത് പറ്റി ഗൈസ്? എനിക്ക് തോന്നുന്നു ബെൻഡന്റെ വാച്ച് എവിടുന്ന് കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ അവനിക്ക്, അതേടാ എനിക്ക് ബെൻഡന്റെ വാച്ച് തന്നെ കിട്ടിയതാ. ആ ഒരു പ്ലാനറ്റിൽ നിന്ന് കിട്ടിയത്. ഞാൻ എന്തായാലും ഷിൻചാനായിട്ട് കാണിച്ചാൻ വെയിറ്റ്. ഓ ഷിൻചാൻ, എടാ. സോ ഗൈസ്, അപ്പം ഞാനിപ്പോ ഷിൻചാനായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ചെറുക്കൻ അങ്ങനെ ബെൻഡന്റെ വാച്ച് ഒക്കെ കിട്ടി ഭയങ്കര പട്ടിഷോ ആണ്. ഓക്കെ സോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 20K സബ്സ്ക്രൈബേഴ്സ് ആണ്. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. അത് വരും, ഗുഡ് ബൈ.